സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് ഇൻസെന്റീവ് നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പാക്കുന്നതിൽ കാലതാമസം ജൂലൈ മുതൽ ഇൻസെന്റീവ് നൽകുമെന്ന് മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടും ഇതിനുള്ള നടപടികൾ വൈകുന്നുവെന്നാണ് കർഷകർ പറയുന്നത് കോട്ടയം ലാക്കാട്ടൂരിലെ പാൽ സൊസൈറ്റിയിൽ വൈകിട്ട് കൊടുക്കാൻ വന്നതാണ് ജോസഫ് ഏട്ടൻ പാത്രം മാറ്റിവെച്ച് ജോസഫ് ഏട്ടൻ ഇതുവരെ കിട്ടാത്ത നാല് രൂപയുടെ കണക്ക് പറഞ്ഞു അപ്പോൾ ഈ ഒരു നാല് രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നത് വളരെ പ്രതീക്ഷ കൂടിയാണ് തന്നെ പക്ഷേ അത് ഒരു ഒരു മന്ത്രിയൊക്കെ എങ്ങനെയെന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ മോശമായ ഒരു സംഗതിയാണ് ഈ പറഞ്ഞ നാല് രൂപയെക്കുറിച്ച് വ്യക്തത വരണമെങ്കിൽ ഒന്നൊന്നര മാസം മുമ്പ് നമ്മുടെ ക്ഷീരവികസന മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി കേൾക്കണം ആ സബ്സിഡി നമ്മൾ ഈ മാസം മുതൽ ഈ ജൂൺ മാസം ജൂലൈ മാസം മുതൽ അടുത്ത മാർച്ച് മാസം വരെ ലിറ്റർ രൂപ വെച്ച് അവർക്ക് ആയിട്ട് കൊടുക്കുകയാണ് വളർത്തുകയാണെങ്കിൽ കള്ളന്മാർ വരും ഇത് കച്ചവടം നടത്താൻ പറ്റില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നൂറ്റി മുപ്പത് ഏക്കറിൽ ചന്ദ്രമരം വളർത്തുന്ന ആളെ കാണിച്ചു തന്നാലോ ഈ കാര്യങ്ങൾക്ക് അറിയാനായി ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും കേരളത്തിലെ ക്ഷീര കർഷകർക്ക് ക്ഷീര സംഘങ്ങളിൽ പാൽ അളക്കുന്ന കർഷകർക്ക് ജൂലൈ മുതൽ നാല് രൂപ ഇൻസെന്റീവ് നൽകുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം ജൂലൈയും കഴിഞ്ഞ് ആഗസ്റ്റ് പകുതിയായിട്ടും കാശ് കിട്ടാത്തതിന്റെ കലിപ്പിലാണ് രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും മന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് തന്നിരിക്കണം പക്ഷേ പഞ്ചായത്തിന്റെ വേറെ ഇൻസെന്റീവ് ഞങ്ങൾക്ക് കിട്ടണം അത് ഞങ്ങൾക്ക് അല്ല മുതലാകത്തില്ല ഞങ്ങളുടെ ഈ സംഘങ്ങളിൽ പാലെടുക്കുന്ന പാലിന് നാല് രൂപിക്കുവോ ഒന്നും ഇവിടുത്തെ ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ കാരണം ഇത് എങ്ങനെയായി യാതൊരു എന്നാൽ ഈ മാസം ഇരുപതോടെ ക്ഷീര കർഷകരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാകുമെന്നും ഓണത്തിന് മുമ്പ് തന്നെ പറഞ്ഞ ഇൻസെൻറ്റീവ് തുക കർഷകരുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുമെന്നുമാണ് ക്ഷീരവികസന വകുപ്പിന്റെ വിശദീകരണം ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം ചന്ദ്രമരം വളർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും കള്ളന്മാർ വരും ഇത് കച്ചവടം നടത്താൻ പറ്റില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നൂറ്റി മുപ്പത് ഏക്കറിൽ ചന്ദ്രമരം വളർത്തുന്ന ആളെ കാണിച്ചു തന്നാലോ ഈ കാര്യങ്ങൾക്ക് അറിയാനായി ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും